ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സി സി പ്ലസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാം അല്ലേ. എക്സാമിങ് അടുത്തു, മാർച്ച് 17 നമ്മുടെ SSLC എക്സാം തുടങ്ങുകയാണ്, ശരിയല്ലേ. ഇപ്പോൾ മിക്ക സ്കൂളുകളിലും മോഡൽ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ എവിടെ വരെ പഠിച്ചു, എന്തായി നിങ്ങളുടെ പഠനമൊക്കെ, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം നമ്മുടെ എക്സാമിന് മാക്സിമം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ എക്സാമിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ശരിയല്ലേ, എക്സാമിങ് അടുത്തു, മാർച്ച് 17 എക്സാമാണ്. നിങ്ങൾ എവിടെ വരെ പഠിച്ചു, നിങ്ങളുടെ പഠനം എവിടം വരെയായി, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തവണ ഫോക്കസ് ഏരിയ എന്നൊരു സെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചാൽ തന്നെ എല്ലാവർക്കും ഫുൾ A+ കിട്ടും, ശരിയാണല്ലോ. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ഏരിയയിൽ നിന്നും എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് തുടങ്ങണം, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ടെൻഷൻ, ശരിയല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം, അതായത് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, ഫോക്കസ് ഏരിയ എങ്ങനെ പഠിക്കണം. ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, എല്ലാ സബ്ജക്റ്റിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ഓക്കെ, അതിനുശേഷം ഫോക്കസ് ഏരിയ മാത്രം മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇതിന് ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, എക്സാമിന് എങ്ങനെ എന്തൊക്കെ പഠിക്കാം അതൊക്കെ ഒന്ന് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ അല്ലേ. പിന്നെ എല്ലാ കുട്ടികളും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ്, നിങ്ങളിങ്ങനെ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വെക്കുമെങ്കിലും എക്സാം അടുക്കുമ്പോൾ മാത്രമേ ഒരു പഠിക്കാൻ്റെ ഒരു ചൂട് കാണിക്കുകയുള്ളൂ. അതെല്ലാവരുടെയും ഒരു മിസ്റ്റേക്കാണ്. നിങ്ങളിങ്ങനെ, അതായത് എക്സാം മാർച്ച് 17 നിങ്ങൾ നാളെ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഇന്ന ദിവസം ഇന്നത് പഠിക്കണം, അതായത് നാളെ നമുക്ക് രണ്ട് ചാപ്റ്റർ ഫിസിക്സിലെ രണ്ട് ചാപ്റ്റർ തീർക്കണം, മറ്റന്നാൾ ഫിസിക്സിലെ വേറെ രണ്ട് ചാപ്റ്റർ തീർക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും, ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കും. അവസാനം എന്ത് പറ്റും, നാളെയായി, നാളെ വൈകുന്നേരം ആകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് വേണ്ട, ഇത് നാളെ പഠിക്കാം. അങ്ങനെ നിങ്ങൾ മാറ്റി വെക്കുന്നൊരു ശീലമുണ്ട്, ശരിയല്ലേ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി, ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിക്കോ, ഒരു ദിവസം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാക്സിമം, അത്രയും സമയം മാത്രം മതി. നിങ്ങൾ ഒരു ദിവസം 2-3 ചാപ്റ്ററൊക്കെ വെക്കുമ്പോഴേക്കും നിങ്ങൾക്ക് പറ്റുന്ന അബദ്ധം അതാണ്. ഒരു ടൈം ടേബിളിൽ ഒരു ദിവസം നിങ്ങൾ 3 ചാപ്റ്റർ പഠിക്കാൻ വെച്ചാൽ അതിനുള്ള സമയം കൂടി നിങ്ങൾ കണ്ടെത്തണം, അതാണ് എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്ക്. നിങ്ങൾ ആദ്യം തന്നെ സമയമാണ് സെറ്റ് ചെയ്യേണ്ടത്. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ പഠിക്കുവാനുള്ള സമയമാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്, സബ്ജക്റ്റ് അല്ല സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, ആദ്യം സമയം സെറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം സബ്ജക്റ്റ് സെറ്റ് ചെയ്യുക. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിൽ മാത്സ് ഒരു ചാപ്റ്റർ മിക്കവർക്കും, ചില കുട്ടികൾക്ക് മാത്സ് വളരെ എളുപ്പത്തിൽ 1 മണിക്കൂർ കൊണ്ട് തന്നെ 2-3 ചാപ്റ്ററൊക്കെ കവർ ചെയ്ത് പഠിക്കാൻ പറ്റും. ചിലർക്ക് 1 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്റർ പോലും തീരില്ല. അത് നിങ്ങൾക്കറിയാം, ഏതൊക്കെ ചാപ്റ്ററാണ് ബുദ്ധിമുട്ട്, ഏതൊക്കെയാണ് എളുപ്പമെന്നൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള സബ്ജക്റ്റുകൾക്ക് വളരെ കുറച്ച് സമയവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകൾക്ക് കൂടുതൽ സമയവും മാറ്റിവെക്കുക, അതാണ് എല്ലാവരും ചെയ്യേണ്ട ഫസ്റ്റ് പോയിൻറ്റ്. ഓക്കെ, എനിക്ക് തോന്നുന്നു മിക്ക കുട്ടികൾക്കും മാർക്ക് പോകുന്നത്, SSLC മാർക്ക് പോകുന്നത്, A+ കുറയുന്നത് ഒന്ന് സോഷ്യൽ സയൻസിന്, മറ്റൊന്ന് മാത്സിന്. ഈ രണ്ട് സബ്ജക്റ്റിനാണ് മിക്ക കുട്ടികൾക്കും മാർക്ക് കുറയുന്നത്, ശരിയല്ലേ. ഈ പറഞ്ഞ രണ്ട് സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ടഫ് സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനു വേണ്ടി കൂടുതൽ സമയം മാറ്റിവെക്കുക. സോഷ്യൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, സോഷ്യലി നമ്മൾ 24 ചാപ്റ്റർ അത്രയുണ്ട് അല്ലേ, ഹിസ്റ്ററി ജോഗ്രഫി കൂട്ടി ഇത്രത്തോളം ചാപ്റ്റർ, 20 ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട്. സോ എല്ലാവരും സോഷ്യൽ അങ്ങ് മാറ്റിവെക്കും, ഉപേക്ഷിക്കണം അട്ട, സോഷ്യലിൽ വരുന്നത് കയ്യിൽ നിന്ന് എടുത്തിട്ട് എഴുതാമെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഇത്തവണ ഫോക്കസ് ഏരിയകളിൽ കൊണ്ട് തന്നെ ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടി പറയാം, സോഷ്യലിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഫോക്കസ് ഏരിയയിൽ. ഞാൻ ഫോക്കസ് ഏരിയ കണ്ടതാണ്, അതുകൊണ്ട് പറയുന്നതാണ്. നമ്മുടെ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം പോയിൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരു നോട്ട് ബുക്ക് എടുക്കുക, ഒരു ടെക്സ്റ്റ് എടുക്കുക, സോഷ്യൽ ടെക്സ്റ്റ് എടുക്കുക. ഹിസ്റ്ററി ആണെങ്കിൽ ഫോക്കസ് ഏരിയ ഏതാണോ പറഞ്ഞത്, അതായത് ഇപ്പോൾ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ ആണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും 2-3 പോയിൻറ്റ്സ് മാത്രം എഴുതിയെടുക്കുക. എല്ലാം കൂടി വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമേ ഇല്ല, ഒന്ന്. അതേപോലെ ബാക്കിയുള്ള എല്ലാ സെക്ഷനിലും, സോഷ്യലിലെ എല്ലാ സെക്ഷനിലും ഓരോ ചാപ്റ്ററിലെയും പോയിൻറ്റ് മാത്രം എഴുതി വെക്കുക, അത് മാത്രം പഠിക്കുക, വേറൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ പഠിച്ച ആ പോയിൻറ്റ്സ് മാത്രം ഒന്ന് വികസിപ്പിച്ച് എഴുതിയാൽ മതി, നിങ്ങൾക്ക് അതിന് ഫുൾ മാർക്ക് കിട്ടും. ഐഡിയ കിട്ടിയോ? അല്ലാതെ ഇന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ക്വസ്റ്റ്യൻ ഫുള്ള് പഠിക്കണം, അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഫുള്ള്, ഈ ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് വരണം എന്നൊക്കെ നമുക്ക് ഷാഡ്യം പിടിക്കാൻ പറ്റില്ല, നമ്മുടെ സിലബസ് ഒക്കെ മാറി.
അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് ദിസ് വാട്ട് ഈസ് ദിസ് എന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യുക. അതായത് നമുക്കൊരിക്കലും ഇന്ന ക്വസ്റ്റ്യൻ വരണമെന്ന് ഒരിക്കലും ഷാർട്ടിയും പിടിക്കാൻ പറ്റില്ല, ഉറപ്പ് പറയാൻ പറ്റില്ല. അതായത് വാട്ട് ഈസ് ഫ്രഞ്ച് റെവല്യൂഷൻ, വാട്ട് ഈസ് റഷ്യൻ റെവല്യൂഷൻ എന്നൊന്നും ഒരിക്കലും സോഷ്യലി ചോദിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ടോപ്പിക്കിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള പോയിൻറ്റ്സ് മാത്രം ഒരു ബുക്കിൽ എഴുതി വെക്കുക. എല്ലാ ചാപ്റ്ററിലെയും അതുപോലെ എഴുതി വെക്കണം, മറക്കരുത്. ഓക്കെ, അങ്ങനെ അത് മാത്രം പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ബെനിഫിറ്റ്, അതായത് ഇതിൽ നിന്നും കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന ഭാഗത്തു നിന്ന് എന്ത് ചോദിച്ചാലും ആ പോയിൻറ്റ്സ് എല്ലാം എഴുതി വെക്കാം, നിങ്ങൾക്കതൊന്ന് വികസിപ്പിച്ചെഴുതാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോഷ്യൽ അങ്ങനെയാണ്, പക്ഷേ വേറൊരു കാര്യം ഇതെല്ലാം പഠിക്കാനുള്ള സമയം കൂടി നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, ഇനി നമുക്ക് മാത്സ് എന്ന് പറയുന്നത്, മാത്സ് നമുക്കറിയാം 10ാം ക്ലാസ്സിലെ മാത്സ് എന്ന് പറയുന്നത് പൊതുവേ എളുപ്പമാണ്. അതായത് 9ാം ക്ലാസ്സിനേലും എളുപ്പമാണ് 10ാം ക്ലാസ്സിലെ മാത്സ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ചില ചാപ്റ്റേഴ്സ് വളരെ ഈസി ആയതുകൊണ്ട് തന്നെ അത് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജയിക്കാനുള്ള മാർക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഇത്തവണ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം, നിർബന്ധമാണ്. ഫോക്കസ് ഏരിയ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫോക്കസ് ഏരിയ മാത്രം പഠിക്കുക. ഓക്കെ, മാത്സിൽ ഇതുപോലെ തന്നെ മാത്സിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ഒരു ബുക്ക് എടുക്കുക, ബുക്കിൽ എല്ലാ ചാപ്റ്ററിലെയും ഇക്വേഷൻസ് ചാപ്റ്റർ വൈസ് എഴുതി വെക്കുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, മാത്സ് പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട മെത്തേഡ് അതാണ്. എല്ലാ ചാപ്റ്റേഴ്സിലെയും ഇക്വേഷൻസ് കറക്റ്റായി എഴുതി വെക്കുക. അതായത് ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണോ അതിൻ്റെ താഴെ നെയിം എഴുതുക, താഴെ ഇക്വേഷൻ എഴുതി വെക്കുക. എല്ലാ ചാപ്റ്ററും അതുപോലെ തന്നെ ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എഴുതിയിട്ട് ഒരു പേപ്പറിൽ എഴുതി നിങ്ങളുടെ റൂമിൽ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. എപ്പോഴും നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് പഠിക്കാനൊക്കെ പറ്റും, ഓർക്കാൻ പറ്റും, പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഈ സോഷ്യലിനും മാത്സിനും നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ ഈ രണ്ട് ടഫ് സബ്ജക്റ്റിനും നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു നോട്ട് വേണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സ് എഴുതി വെക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ അത് മറക്കരുത്. നമ്മൾ ആദ്യം പറഞ്ഞതാണ് ടൈം ടേബിൾ ആണ്. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ടൈം സെറ്റ് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്, ഒരിക്കലും സബ്ജക്റ്റ് അല്ല, സബ്ജക്റ്റ് സെക്കൻഡറി ആണ് അതിൽ. ഓക്കെ, ആദ്യം തന്നെ സമയം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക, അതിനുശേഷം മാത്രം ഈ ഇത്ര സമയത്തിനുള്ളിൽ ഏത് സബ്ജക്റ്റ് പഠിക്കും എന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എത്ര സമയം ഉറങ്ങണം. ഓക്കെ, പരീക്ഷയാണ്, മിക്ക കുട്ടികൾക്കും മറ്റു 90% കുട്ടികളും എന്താ ചെയ്യണേ, നമുക്കറിയാം ഈ കാണുന്ന നിങ്ങൾ പോലും ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത്. അതായത് എക്സാം നാളെയാണെങ്കിൽ ഇന്ന് രാത്രി ഇരുന്ന് നല്ല പഠിത്തം അങ്ങോട്ട് പഠിക്കും, ശരിയല്ലേ? നല്ല പഠിത്തം ആയിരിക്കും, രാത്രി 12 മണി 1 മണി അങ്ങനെ കിടന്ന് പഠിക്കും. ഓക്കെ, അവസാനം എന്ത് പറ്റും, പിറ്റേ ദിവസം എക്സാം എഴുതാൻ പോകുന്നു. എക്സാമിന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, എക്സാമിനിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, അയ്യോ ഇത് ഞാൻ തലേ ദിവസം പഠിച്ചതാണല്ലോ, അയ്യോ ഞാൻ മറന്നുപോയി മറന്നുപോയി, ആ ചിന്ത മാത്രം ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് എക്സാമിന്, ശരിയല്ലേ? എക്സാം ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്, ഇത് വിട്ടുപോയി, ഞാൻ മറന്നുപോയി, ഞാൻ പഠിച്ചതാർന്ന് എന്നും പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആൻസർ ഷീറ്റൊക്കെ നോക്കും, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കും, പക്ഷേ ഇന്നലെ രാത്രി പഠിച്ചതായിരുന്നു മറന്നുപോയി എന്നൊക്കെ നിങ്ങൾ പരാതി പറയും, ശരിയല്ലേ? അതാണ് ആ പഠിത്തം മാറിയത് കൊണ്ടാണ്. അതായത് ഒരു വർഷം പഠിക്കാനുള്ളത് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ ശ്രമിച്ചാലുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ചത്. അപ്പോൾ ഇത്തവണത്തെ എക്സാമിന് അങ്ങനെ വരാൻ പാടില്ല. ഓക്കെ, ഈ മാർച്ച് 17 മുമ്പ് തന്നെ, അതായത് ഒരു മാർച്ച് 15 മുമ്പ് തന്നെ നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും ജസ്റ്റ് ഓടിച്ചെങ്കിലും കവർ ചെയ്തിട്ടുണ്ടാകണം, മറക്കരുത്. ഒരിക്കലും തലേ ദിവസത്തേക്ക് വെക്കരുത്, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ എക്സാം സമയങ്ങളിൽ മാക്സിമം നിങ്ങൾ കണ്ടിന്യൂസ് 6 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കണം എക്സാം ദിവസങ്ങളിൽ, ഒരിക്കലും മറക്കരുത്. നിങ്ങളെല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് എക്സാം സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, എസ് പരീക്ഷാ ദിവസങ്ങളിലാണെങ്കിൽ ഉറക്കമില്ല, ടെൻഷൻ, ഇതൊക്കെ നിങ്ങൾ എന്തായാലും മാറ്റി വെക്കണം. പരീക്ഷാ ദിവസങ്ങളാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഹാപ്പിയായിരിക്കേണ്ടത്, കാരണം നിങ്ങളുടെ ബ്രെയിൻ എത്രത്തോളം ടയേർഡ് ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലെ? ആ സമയത്ത് നിങ്ങൾ പല കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുന്നു, ഒന്നും പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്, ഈ ബ്രെയിന് നിങ്ങൾ ഓവർലോഡ് കൊടുക്കുന്നതുകൊണ്ടാണ്, അല്ലേ? ഏതൊരു മെഷീനാണെങ്കിലും ഓവർലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, അതൊന്ന് ഹാങ് ആകും, അത് തന്നെ ഇവിടെയും സംഭവിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, പഠിക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വെക്കുക, പഠിച്ച് വെക്കുക, മാത്രമല്ല പരീക്ഷാ ദിവസങ്ങളിൽ കറക്റ്റായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. 6 മണിക്കൂർ കണ്ടിന്യൂസ്, ഒരു 3 മണിക്കൂർ ഗ്യാപ്പ്, അതിനുശേഷം അടുത്ത 3 മണിക്കൂർ, അങ്ങനെയല്ല, കണ്ടിന്യൂസ് 6 മണിക്കൂർ നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കണം. പിന്നെ ചില കുട്ടികൾക്കുള്ള ചില ഡൗട്ടാണ്, പരീക്ഷയ്ക്ക് തലേ ദിവസം രാത്രി പഠിക്കുന്നതാണോ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് പഠിക്കുന്നതാണോ ഏതാണോ എളുപ്പം, അതായത് ഏതാണ് നല്ലത്, ഇത് മിക്ക കുട്ടികളുടെയും ഡൗട്ടാണ്. ചില കുട്ടികൾ പറയും രാത്രി പഠിക്കുന്നതാണ് നല്ലത്, ചിലർ പറയും രാവിലെ എണീറ്റ് പഠിക്കുന്നതാണ് നല്ലതെന്ന് പറയും. ഏതാണ് നല്ലത്? ഇത് രണ്ടും നല്ലത് തന്നെയാണ്, നിങ്ങൾക്ക് കംഫർട്ട് എങ്ങനെയാണോ അതേപോലെ പഠിക്കുക. ചിലർക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ച് കംഫർട്ട്.
ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? രാത്രി ഇരുന്ന് പഠിക്കുക. ചിലർക്ക് രാവിലെ ആയിരിക്കും, അപ്പോൾ എന്ത് ചെയ്യണം? രാവിലെ എണീറ്റ് പഠിക്കുക, രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുക. അതെല്ലാം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പഠിക്കാനുള്ളത് വൃത്തിയായി പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മെയിൻ ബേസിക് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ മോഡൽ എക്സാം ആണ്. മിക്ക സ്കൂളുകളിലും മോഡൽ എക്സാം തുടങ്ങി, ചില സ്കൂളുകളിൽ മാർച്ച് 1 മോഡൽ എക്സാം തുടങ്ങും അല്ലേ. ഈ മോഡൽ എക്സാം നിങ്ങളുടെ ടേണിംഗ് പോയിൻ്റാണ്. നിങ്ങൾ ആദ്യമായി പബ്ലിക് എക്സാം എഴുതുന്ന കുട്ടികളാണ്, ശരിയല്ലേ? 10-ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ആദ്യമായാണ് എക്സാം എഴുതുന്നത്. അപ്പോൾ ഈ മോഡൽ എക്സാം എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിൻ്റാണ് നിങ്ങളുടെ എക്സാമിലേക്ക്. ഓക്കെ, ചിലർക്ക് ഈ മോഡൽ എക്സാം ഞാൻ കണ്ടുവരുന്ന ഒരു ഇതാണ്, ചിലർക്ക് ഈ മോഡൽ എക്സാം കഴിയുമ്പോൾ റിസൾട്ട്, മോഡൽ എക്സാമിൻ്റെ മാർക്ക് കിട്ടുമ്പോൾ ചിലർ വളരെ അങ്ങോട്ട് വളരെ ടെൻസ്ഡ് ആവും അല്ലേ. ചിലർ വളരെ അവർ പ്രതീക്ഷിച്ച മാർക്കായിരിക്കില്ല അവർക്ക് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യും? യെസ്, അവർക്ക് അതിൽ നിന്നും അവരെന്ത് ചെയ്യില്ല, ഇൻസ്പയർഡ് ആകില്ല, കൂടുതൽ പഠിക്കണം എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാവില്ല, പകരം അത് ടെൻഷനായി അങ്ങനെ നിൽക്കും. അതായത് ഇനി മോഡൽ എക്സാം എനിക്ക് ടഫായിരുന്നു, മെയിൻ എക്സാം എങ്ങനെയായിരിക്കും, ഇതൊക്കെ പല കുട്ടികളുടെയും ടെൻഷനാണ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. മോഡൽ എക്സാമിൽ നിങ്ങൾക്ക് മാർക്ക് ഇൻ കേസ് കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചലഞ്ചായി എടുക്കുക. ആ ചലഞ്ചിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. ഓക്കെ, അടുത്ത എക്സാമിന് ഈ ഒരു ചലഞ്ച്, അതായത് മാത്സ് ആണ് നിങ്ങളുടെ ബുദ്ധിമുട്ടേറിയ വിഷയമെങ്കിൽ ആ ബുദ്ധിമുട്ടേറിയ വിഷയത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു ചലഞ്ചിനെ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. അടുത്തത് ഞാൻ ഫുൾ A+, അതായത് മാത്സിനാണെങ്കിൽ കറക്റ്റ് ഫുൾ മാർക്ക് ഞാൻ വാങ്ങുമെന്ന് കറക്റ്റായ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ ശ്രമിക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ മാർക്ക് കുറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരിക്കലും എന്താകാൻ പാടില്ല, നിങ്ങൾ വിഷമിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഞാൻ ഇനി പഠിക്കുന്നില്ല, ഞാൻ ഇനി പഠിച്ചിട്ട് കിട്ടില്ല എന്നൊരു ചിന്തയെ നിങ്ങൾക്ക് പാടില്ല. ഓക്കെ, അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിനി അടുത്തത് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഈ വീഡിയോ കാണുന്ന 10-ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ, CBSE സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളാണെങ്കിൽ, അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇനി അടുത്ത കാര്യം പറയാൻ പോകുന്നത്. നിങ്ങൾ എക്സാം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്, 17-ന് എക്സാമാണ്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ സ്കൂളിൽ നിങ്ങളുടെ ക്ലാസ് എടുത്തു കഴിഞ്ഞു, മിക്ക കുട്ടികൾക്കും ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കില്ല. ചില കുട്ടികൾ വീട്ടിൽ തന്നെ ആയിരിക്കും, ചില കുട്ടികൾ എന്തായിരിക്കും, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും കൂടുതൽ കാണുന്നത്. ഓക്കെ, അതെല്ലാം നമുക്കറിയാം. ക്ലാസ് തുടങ്ങിയിട്ട് ഒരു 3-ോ 4-ോ ആഴ്ചയായി, ശരിയല്ലേ? ഇനി സ്കൂളിൽ പോയാൽ തന്നെ നിങ്ങൾക്കൊരു കണ്ടിന്യൂവേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ ലേണിംഗ് ആപ്പായ CC+ലൂടെ നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നമുക്ക് ഇനി എങ്ങനെ കാണും? ഇനി ആകെ എക്സാമിന് 1-2 സമയമുള്ളൂ. അതിനും നമ്മൾക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ഈ ആപ്പിലൂടെ നിങ്ങൾ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും റിപ്പീറ്റ് ചെയ്ത് കാണേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ മാത്സ് ആണെങ്കിൽ, മാത്സിലെ ഫോക്കസ് ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം അടങ്ങിയ ഒരു പാക്കേജ് ഈ ഒരു ആപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ക്ലാസ്സുകളൊന്നും നിങ്ങൾ കാണേണ്ട, അതായത് റെഗുലർ ക്ലാസ് നിങ്ങൾ കാണേണ്ട ആവശ്യമില്ല. പകരം ഈ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രം പഠിച്ചാൽ മതി. ഇതിലൂടെ നിങ്ങൾക്ക് മാത്സ് മാത്രമല്ല കേട്ടോ, ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വിക്ക് റിവിഷൻ ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് റിപ്പീറ്റഡായി കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് റിപ്പീറ്റഡായി വീണ്ടും വീണ്ടും കാണാം. എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആയില്ല, അതായത് മനസ്സിലായില്ല എങ്കിൽ, നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ മെൻറ്റർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൂടെ ഒരു ടീച്ചറും ഉണ്ടായിരിക്കും. ആ ടീച്ചറിൻ്റെ സഹായം, ഹെൽപ്പ് നിങ്ങളുടെ കൂടെ 24 hours നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് ഞങ്ങൾ പറയുന്ന ഗ്യാരണ്ടിയാണ്. ഓക്കെ, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, ഒരു ഹോംവർക്ക് ചെയ്യുകയാണ്, ഈ ഹോംവർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ നിങ്ങൾ ഉടനെ തന്നെ നമ്മുടെ സ്പെഷ്യൽ മെൻറ്ററെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരും. അതായത് നമ്മുടെ CC+ലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കേരളത്തിലെ വളരെ പ്രഗത്ഭരായ ടീച്ചേഴ്സാണ്. 10-ഉം 15-ഉം വർഷം എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സിനാണ് നമ്മൾ ഈ CC+ ആപ്പിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഇത്തവണത്തെ നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് CC+നോടൊപ്പം ആയിരിക്കട്ടെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഏത് സബ്ജക്റ്റിനെ പറ്റി ആയിക്കോട്ടെ, എന്തായാലും എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ 24 hours നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.